മാർപ്പാപ്പയുടെ പള്ളിപ്രസംഗങ്ങളിലേക്ക് സ്വാഗതം മാഗ്നിഫിക്കാന് എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡാണിത് നമ്മുടെ ഹൃദയങ്ങളെ രക്ഷിക്കുന്ന നിധി സ്നേഹമുള്ളവരെയും മാർപ്പാപ്പയുടെ ഈ പള്ളിപ്രസംഗങ്ങൾ ഇതുപോലെ മനോഹരമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നമുക്ക് ലഭ്യമാക്കിയത് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിലാണ് ബിബ്ലിയ പബ്ലിക്കേഷനിൽ മൂന്ന് വാല്യങ്ങളിലായി ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു മൂന്ന് പുസ്തകങ്ങളുണ്ട് ഇത് നിങ്ങൾ വാങ്ങുക ഇത് നിങ്ങൾ വീട്ടിലെ ഒരു നിധി തന്നെയാണ് ഇതാണ് നിധി ഈ നിധിയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ോഡ് നമ്മുടെ ഹൃദയങ്ങളെ രക്ഷിക്കുന്ന നിധി രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന രണ്ട് കൊറയൻ ദ്യൂസ് പതിനൊന്നാം അധ്യായത്തിൽ പതിനെട്ടും ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ സുവിശേഷം വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ പ്രസംഗം ഇഹലോകത്തിലെ ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഏകനിധിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ക്രിസ്ത്യാനി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനുള്ള ന്യായം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വേദവായനയിൽ യേശു ഈ അസ്തിത്വന്യായത്തെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ നിധി എവിടെയോ അവിടെ ആയിരിക്കും ഹൃദയവും നിങ്ങളുടെ നിധി എവിടെയോ അവിടെ ആയിരിക്കും ഹൃദയവും സമ്പത്ത് കൂട്ടി കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക എന്നതിലാണ് കാര്യമിരിക്കുന്നത് നമ്മെ വല്ലാതെ വശീകരിക്കുന്ന പ്രകടമായ നിധികളുണ്ട് ജീവിതകാലത്ത് അവ വാരിക്കൂട്ടാൻ നാം ശ്രമിക്കുന്നു അപ്പോൾ മരണം ശൂന്യമായി നമുക്ക് അനുഭവപ്പെടുന്നു മൃതസംസ്കാര യാത്രയോടൊപ്പം അയാൾ സമ്പാദിച്ച നിധികൾ വഹിക്കുന്ന ഒരു വണ്ടിയും യാത്ര ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരിക്കലുമില്ല എന്നാൽ നമ്മോടൊപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നിധിയുണ്ട് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത നിധി ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത നിധി നാം നമുക്ക് വേണ്ടി കരുതി വെച്ചതല്ല നാം മറ്റുള്ളവരുടെ കരുതലിനായി ചെലവഴിച്ചവയാണത് നാം മറ്റുള്ളവർക്ക് കൊടുത്ത നിധികൾ നാം മറ്റുള്ളവർക്ക് കൊടുത്ത നിധികളാണ് നമുക്ക് നമ്മോടുകൂടെ കൊണ്ടുപോകാൻ കഴിയുക അതായിരിക്കും നമ്മുടെ നേട്ടം വാസ്തവത്തിൽ നമ്മിലുള്ള യേശുവിൻ്റെ നേട്ടമാണത് അത് നാം കൂടെ കൊണ്ടുപോകണം നാം എടുക്കാനായി കർത്താവ് അനുവദിക്കുന്ന സംഗതിയാണത് സ്നേഹം ഉപവി സേവനം ക്ഷമ സഹനശീലം നന്മ വാത്സല്യം ഇവയാണ് നാം നമ്മോടുകൂടെ എടുക്കുന്ന മനോഹരമായ നിധികൾ മറ്റൊന്നും എടുക്കാനാകില്ല നാം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്ന നിധിയാണ് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കുന്നതെന്ന് സുവിശേഷം പറയുന്നു യേശു ഒരു ഒരു ചുവട് കൂടെ മുന്നോട്ട് വയ്ക്കുന്നു നിധിയെ ഹൃദയവുമായി ബന്ധിപ്പിക്കുന്നു രണ്ടും തമ്മിൽ യേശു ബന്ധത്തിൻ്റെ പാലം നിർമ്മിക്കുന്നു കാരണം നമ്മുടേത് അസ്വസ്ഥമായ ഹൃദയമാണ് അവനെ നാം അന്വേഷിക്കേണ്ടതിനാണ് അവൻ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ സൃഷ്ടിച്ചത് നാം അവനെ തേടുകയും കണ്ടെത്തുകയും വളരുകയും ചെയ്യേണ്ടതിനെ അസ്വസ്ഥമായ ഹൃദയത്തെ ദൈവം സൃഷ്ടിച്ചു കർത്താവിൻ്റെ സവിധത്തിലല്ല നമ്മുടെ നിധിയെങ്കിൽ കർത്താവല്ല നമ്മുടെ നിധിയെങ്കിൽ നമ്മുടെ ഹൃദയം അസ്വസ്ഥമായി തന്നെയിരിക്കും നല്ലതല്ലാത്തതും സൃഷ്ടികൾക്ക് വേണ്ടിയുള്ളതുമായ ദാഹത്താൽ അത് നിരന്തരം അസ്വസ്ഥമായിരിക്കും അത് കിട്ടാനും ഇത് നേടാനും വേണ്ടി അത് പരക്കംപായും അവസാനം ഹൃദയം ക്ഷീണിക്കും അതൊരിക്കലും തൃപ്തിപ്പെടുകയില്ല തളർന്ന് ക്ഷീണിച്ച് മടിപിടിച്ച് അത് സ്നേഹമില്ലാത്ത ഹൃദയമായി പരിണമിക്കും ഹൃദയത്തിൻ്റെ മടുപ്പും കഴപ്പും അതേക്കുറിച്ച് ചിന്തിക്കുക എൻ്റേത് ഹൃദയമാണ് സുഖാലസ്യത്തിൽ ജീവിക്കാനായി മൂന്നോ നാലോ കാര്യങ്ങൾ നേടാൻ വേണ്ടി നല്ല ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടി ക്ഷീണിച്ച് തളർന്നതോ സ്വന്തമാക്കാൻ പറ്റാത്ത കാര്യത്തിന് വേണ്ടി കർത്താവിൻ്റെ സ്വന്തമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് തളർന്നതോ നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതയെക്കുറിച്ച് നാം എപ്പോഴും കരുതലുള്ളവരായിരിക്കണം ഈ സന്ദർഭത്തിൽ കണ്ണിനെക്കുറിച്ചും കർത്താവ് സംസാരിക്കുന്നു ഹൃദയത്തിൻ്റെ നിയോഗശുദ്ധിയെയാണ് കണ്ണ് പ്രതിനിധാനം ചെയ്യുന്നത് ശരീരത്തെക്കുറിച്ചുള്ള വിചിന്തനവും അത് ഉൾക്കൊള്ളുന്നു ചലിക്കുന്ന ഹൃദയം ശരീരത്തെ പ്രകാശപൂരിതമാക്കുന്നു ദൃഷ്ടമായ ഹൃദയം ദുഷ്ടമായ ഹൃദയം അതിനെ ഇരുളാക്കുന്നു വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം സംഗതികളെക്കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലിനെയും വിധിയെയും ബാധിക്കുന്നു ഭൂമിയിലെ നിധികളോട് ഒട്ടിപ്പിടിച്ച ശിലാഹൃദയം സ്വാർത്ഥപരമായ നിധികൾ തേടി യുദ്ധത്തിലേക്ക് നയിക്കുന്ന ശത്രുതയും വൈരാഗ്യവും ശീലമാക്കിയ ശിലാഹൃദയം എന്ന പ്രതീകം വെളിപ്പെടുത്തുന്നതും ഇതുതന്നെ പുതിയൊരു ഹൃദയം മാംസളമായ ഹൃദയം ഉണ്ടാകാനായി നമുക്ക് പ്രാർത്ഥിക്കാം കല്ലുകൊണ്ടുണ്ടാക്കപ്പെട്ട ഹൃദയത്തിൻ്റെ എല്ലാ ചീലുകളും കർത്താവെടുത്ത് അവയെ മാനുഷികമാക്കട്ടെ അവനെ അന്വേഷിക്കാനും കണ്ടെത്താനും അവൻ നമ്മെ കണ്ടെത്താൻ അനുവദിക്കാനും സഹായിക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതുമായ ആകുലത ആ നല്ല അസ്വസ്ഥത കർത്താവ് നമുക്ക് നൽകട്ടെ കർത്താവ് നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കട്ടെ ഇങ്ങനെയാണ് അവൻ നമ്മെ രക്ഷിക്കുക മറ്റുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയിൽ നമുക്ക് ഉപകരിക്കാത്ത നിധികളിൽ നിന്നും അവൻ നമ്മെ രക്ഷിക്കട്ടെ യഥാർത്ഥ നിധി എന്തെന്നറിയാനും അതുപയോഗിച്ച് വിലയിരുത്താനും വിധി നിർണയം നടത്താനും അവൻ നമുക്ക് വെളിച്ചം തരട്ടെ ആ യഥാർത്ഥ നിധി സത്യമാണ് അവൻ്റെ സത്യം യഥാർത്ഥ നിധി തേടുന്നവരായതിനാൽ പ്രകാശിക്കുന്ന ആളുകളായി ഇരുണ്ടാളുകളല്ല തിളങ്ങുന്ന ആളുകളായി മാറാനും കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിയെടുക്കട്ടെ ഹോ ദൈവമേ നന്ദി ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ത്രിത്വ ദൈവമാകുന്ന നീതി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയം മാംസള ഹൃദയമാക്കണേ ഞങ്ങളുടെ ജീവിതം എല്ലാവരുടെയും ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാകട്ടെ ദൈവരാജ്യം നമ്മിൽ തന്നെ ദൈവം നമ്മോടുകൂടി ആ നിധി കണ്ടെത്തുന്നവർ ഭാഗ്യവാന്മാർ അലോഡ്